പേര് സംസ്ഥാന പാത. എന്നാൽ ഈ പാതയിൽ പൊലിയുന്ന ജീവനുകൾക്ക് എണ്ണമില്ല. സർക്കാരാകട്ടെ പാതയുടെ വീതി 17-ൽ നിന്ന് 12-ലേക്ക് ചുരുക്കാനുള്ള തത്രപ്പാടിലും. ജനങ്ങൾ ഏറെ കൊതിച്ച തൃശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി സംസ്ഥാന പാത എന്ന് തലക്കെട്ടുള്ള ഈ തീരദേശ റോഡിന്റെ വീതിയാണ് 17 മീറ്ററിൽ നിന്ന് 12 മീറ്ററാക്കി ചുരുക്കാൻ ആലോചന നടക്കുന്നത്. നിരവധി സമരങ്ങൾക്കൊടുവിൽ സർക്കാർ അനുവദിച്ചു നൽകിയ ഈ പാത ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. ഒന്നാം ഘട്ട റോഡ് ചുങ്കം മുതൽ അരിമ്പൂർ വരെയുള്ള നിർമ്മാണ പ്രവർത്തികൾക്ക് ടെൻഡർ വിളിച്ചെന്നാണ് മണലൂർ MLA PA മാധവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. തുടക്കം തീരുമാനിച്ച 22 മീറ്റർ വെട്ടിച്ചുരുക്കിയാണ് 17 മീറ്ററാക്കി ചുരുക്കിയത്. എന്നാൽ ഇത് വീണ്ടും 12 മീറ്ററാക്കാനുള്ള നടപടി ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. നിലവിലുള്ള തീരുമാനങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 17 മീറ്റർ വീതിയിലുള്ള സംസ്ഥാന പാത എന്നാണ് അന്നത്തെ തീരുമാനം. ആ തീരുമാനം ഇപ്പോൾ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ രീതിയിൽ ഇപ്പോൾ 12 മീറ്റർ ടാറ് ചെയ്യുക എന്ന അവസ്ഥയിലേക്ക് ഫസ്റ്റ് റീച്ച് പ്രവർത്തനം കിഴക്ക് നിന്ന് അരിമ്പൂര് വരെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ചുങ്കം മുതൽ വാടാനപ്പള്ളി വരെയുള്ള ഭാഗങ്ങളിൽ 18-ലധികം ചെറുതും വലുതുമായ അശാസ്ത്രീയ വളവുകളാണുള്ളത്. ഇത്തരം വളവുകൾ നിരവധി വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നതോടൊപ്പം ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. അന്തിക്കാട് സ്വദേശിയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ പാടൂർ ആദർശാണ് ഈ പാതയിലെ അവസാന രക്തസാക്ഷി. എന്നാൽ അപകടങ്ങൾ റോഡിൽ പതിവ് കാഴ്ചയാകുമ്പോഴും ചില സ്വകാര്യ വ്യക്തികളുടെ താൽപ്പര്യങ്ങൾക്ക് നിന്നുകൊണ്ട് സർക്കാരും ഉദ്യോഗസ്ഥരും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. സ്ഥലമെടുപ്പിന്റെ പേരിൽ മാസങ്ങൾക്ക് മുൻപാണ് 17 മീറ്റർ അളന്ന് കല്ലുകൾ സ്ഥാപിച്ചത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിരുന്നു ഇതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ജനങ്ങൾ മുഴുവനും എന്നാ എന്ന് വേണമെങ്കിലും ഈ ഈ സ്ഥലം പൊളിച്ചു കൊടുക്കാനും അതിനാസ്പദമായ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. ആ തയ്യാറായിരിക്കുന്ന സമയത്താണ് ഇത് വീണ്ടും ചുരുക്കി കൊണ്ടുവന്നിട്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഈ റോഡ് വീതി കൂട്ടേണ്ടതില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയ ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് കൂടുതൽ ഒരു ആശ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഈ പ്രവർത്തനം. റോഡിന് ഇരുവശത്തും വളർന്നു നിൽക്കുന്ന പാഴ്ച്ചെടികളും മറ്റും വെട്ടിമാറ്റാൻ പോലും അധികൃതർ തയ്യാറാകാത്തത് കാൽനട യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ദിനംപ്രതി ഈ പാതയിലൂടെ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ദേശീയപാതയ്ക്കായി സമരം ചെയ്ത ആക്ഷൻ കൗൺസിൽ അംഗങ്ങളെ പോലും ഈ വഴിക്ക് ഇപ്പോൾ കാണാനില്ല. ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകേണ്ടവർ തന്നെ റോഡിന്റെ വീതി വെട്ടിച്ചുരുക്കി അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. അധികൃതരുടെ ഈ നടപടി മൂലം ഈ പാതയിൽ ഇനിയും ജീവനുകൾ പൊലിയുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. TCV News.